Oi, Pusrende! Oh! Na adikkuppa! Oh! Ividathe sangigalum kammigalum adjustment aanu ningal kongigalu parayunnathu neru thanneyaanu Pusrende. അതെന്തിനാ നിങ്ങൾ സംശയിക്കുന്നത്? പരസ്പര സഹായ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് CPM BJP എന്ന് ആർക്കാണ് അറിയാത്തത്? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, മാന്യതയും മര്യാദയൊന്നും ഞാൻ നോക്കില്ല. നിങ്ങളെല്ലാത്തിനും എങ്ങനെ ചൂടാവുന്നേ? തമ്മി തല്ലും വെട്ടും കുത്തും ഇവിടെ പതിവാണെങ്കിലും നിങ്ങൾ തമ്മിലൊരു അന്തർധാര സജീവമാണ്, അത് നമുക്കറിയാം. വെറുതെ ആക്ഷേപം ഉന്നയിക്കാതെ വസ്തുനിഷ്ഠമായി സംസാരിക്കുന്ന കഥ ഒരു ഉദാഹരണം പറയും. ഒന്ന് മതിയോ? BJP പ്രവർത്തകർ ഉൾപ്പെട്ട കൊടുങ്ങല്ലൂരായ കള്ളനോട്ട് കേസ് എന്നതായി? അത് നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് ഉഴപ്പിക്കളഞ്ഞില്ലയോ? അതിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് നിർത്താൻ പോകുന്നു എന്നല്ലയോ വാർത്ത? അത് അവസാനിപ്പിച്ചുവെന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നതല്ലേ? ആ കേസിലെ സകല പ്രതികളും ജാമ്യം കിട്ടാതെ ഇപ്പോഴും അകത്താ, അത് നിങ്ങൾക്കറിയോ? നാലെണ്ണത്തിനെ പിടിച്ച് അകത്തിട്ടത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ആശാനെ, അന്വേഷണം മുന്നോട്ട് പോകണ്ടേ? അന്ന് ഈ കേസ് പുറത്തു വന്നപ്പോ പൊതുവിൽ പറഞ്ഞു കേട്ട ആരോപണങ്ങളിൽ ഒന്നുപോലും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ടില്ലല്ലോ. അതാണ് എനിക്കും മനസ്സിലാകാത്ത. BJPയിലെ വമ്പൻ സാവുകൾക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞു കേട്ടൊരു കേസല്ലയോ ഇവരിങ്ങനെ ഉഴപ്പിക്കളയുന്നേ? കള്ളനോട്ടടി രാജ്യദ്രോഹ കുറ്റമായിട്ടും ആർക്കെതിരെയും അപ്പയോ ഉപ്പയോ ഒന്നും ചുമത്തിയിട്ടില്ലല്ലോ. പോലീസ് കുറ്റപത്രം തയ്യാറാക്കുന്നവരെ നിങ്ങളൊന്ന് ക്ഷമിക്ക് സഖാവേ. ഞങ്ങൾ തമ്മിലുള്ള അന്തർധാരയെ കുറിച്ച് അത് കഴിഞ്ഞ് സംസാരിക്കാം. നമ്മളതിനാ വെയിറ്റ് ചെയ്യുന്നു. നോട്ടിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തതിന്റെ അപ്പുറം അതിലൊന്നുമില്ല എന്നും പറഞ്ഞ് ആ കേസെങ്ങാനും എഴുതി തള്ളിയാ. അന്നാണേറി നിങ്ങളെ അന്തർധാര ഞമ്മള് വെട്ടിമാറ്റു. അതിനി കാത്തിരിക്കണമെന്നൊന്നുമില്ല. സംഘികളും കൊങ്കികളും, കൊങ്കികളും കമ്മികളും, കമ്മികളും മങ്കികളും തമ്മിൽ ഒരു അന്തർധാര കേരള രാഷ്ട്രീയത്തിൽ പതിവുള്ളതല്ലേ? ആ മാണിസാറിന്റെ കേസും ബാറുബാബുവിന്റെ കേസുമൊക്കെ ആവിയായത് അങ്ങനെയല്ലേ? കാച്ചി തല്ലുമ്പോൾ കൊല്ലനും കൊല്ലത്തിയും ഒന്ന്.